ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഒരു കാച്ചിൽ നമ്മൾ ചാക്കിൽ നട്ടു കൊടുക്കുന്നതാണ്. ഇതാണ് കണ്ടോ കാച്ചിൽ. ഞാൻ ചാണകം മുക്കി വെച്ചിരുന്നതാണ്. നമ്മുടെ മുളയൊക്കെ ഇത്രയും വളർന്നു കയറിയിട്ടുണ്ട്. നമുക്ക് അതിനെയൊന്ന് ചാക്കിലേക്ക് നട്ടു കൊടുക്കാം. അതിന് ആദ്യമായിട്ട് നമുക്ക് ചാക്കൊന്ന് റെഡിയാക്കിയെടുക്കണം. ഞാൻ ചാക്കെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഈ ചാക്കിന് തിരിച്ചിട്ടിരിക്കുന്നതാണിത്. നമുക്ക് ഇതിൻ്റെ ചൂട് ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വള്ളി അതിലൂടെ ഇട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചാക്കിൻ്റെ ചൂടൊക്കെ നല്ലവണ്ണം ഉറച്ചിരിക്കുകയും അടിഭാഗത്ത് നമുക്ക് നല്ല വീതി കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതാ വള്ളിയെ നമ്മൾ ഇങ്ങനെ കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൊണ്ട് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അതിലും കൂടി ആ വള്ളി കയറ്റിയെടുക്കണം. ഞാൻ ഹോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് കത്രിയൊക്കെ എടുക്കാവുന്നതാണ്. ഞാൻ കത്രി ഉപയോഗിച്ചാണ് ഹോൾസ് ഇട്ടത്. നമ്മൾ ആ ഹോൾസിലൂടെ വള്ളി കയറ്റി. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി കെട്ടിക്കൊടുക്കണം. വള്ളി നമുക്ക് നന്നായിട്ട് വലിച്ചെടുക്കണം. പകുതി ഭാഗം കയറി വന്നുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് വള്ളി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. നന്നായിട്ടങ്ങ് കെട്ടിക്കൊടുക്കാം. പ്ലാസ്റ്റിക് വള്ളി എടുത്താൽ മതി കെട്ടാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ചാക്കൊന്ന് തിരിച്ച് എടുക്കണം. തിരിച്ചു കൊടുക്കാം ഈ ചാക്ക്. നമ്മുടെ ചാക്കിനെ നമ്മൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂട് നന്നായിട്ടത് ഉറച്ചിരിക്കുകയും ചെയ്യും. ഇതാ കണ്ടോ അടിഭാഗത്തെല്ലാം നമുക്ക് നല്ലവണ്ണം വീതി കിട്ടുകയും ചെയ്യും. നമുക്കിതിനെ ഒന്ന് മടക്കി കൊടുക്കാം ഉള്ളിലേക്ക്. ഫുള്ളൊന്നും ചാക്ക് വയ്ക്കേണ്ട. നമുക്ക് തന്നെയല്ല കാച്ചിലൊക്കെ വിളവെടുക്കുന്നതാണ് വരെ നമുക്ക് ഈ ചാക്ക് ഇരിക്കേണ്ടതാണല്ലോ. അപ്പം നമുക്കൊന്ന് അകത്തേക്ക് മടക്കി വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് ചെറുകിഴങ്ങ് ചേമ്പൊക്കെ ചാക്കിൽ നടാവുന്നതാണ്. എന്നാൽ ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിന് അകത്തേക്ക് കരിയിലയിട്ട് കൊടുക്കാം. അപ്പോൾ കരിയിലയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. വേനലുള്ളപ്പം നമ്മളിതുപോലെ മുറ്റം അടിക്കുന്ന കരിയിലയൊക്കെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കരികൾ നമുക്ക് കുറച്ച് നന്നായിട്ട് അടിയിലേക്ക് ഇട്ട് കൊടുത്തേക്കാം. ഇപ്പം നമ്മൾ ചാക്ക് ഫുള്ളൊന്നും നനയ്ക്കേണ്ട കാര്യമില്ല. നമ്മുടെ കാച്ചിൽ നടാൻ വേണ്ടിയുള്ള കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ കാച്ചിലിനെ അങ്ങ് വച്ച് കൊടുത്താൽ മതി. പിന്നീട് കാച്ചിൽ വളർന്ന് കയറുമ്പോഴത്തേക്ക് നമ്മുടെ കരിയിലയൊക്കെ അങ്ങ് അടിയിലേക്ക് താഴും. അപ്പം നമ്മുടെ മണ്ണും വളമൊക്കെ താണു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചാണകപ്പൊടിയോ മണ്ണോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് കുറേ കരിയില ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കരിയില മതി. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും കൂടെയാണ്. ഇത് ഞാൻ മണ്ണെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇത് നമ്മുടെ ചാണകപ്പൊടിയാണ്. അപ്പോൾ ചാണകപ്പൊടിയും മണ്ണും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചാക്കിലേക്ക് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ വർഷം ഞാനിതുപോലെ ചാക്കിൽ ചെറുകിഴങ്ങ് നട്ടിരുന്നു. ചെറുകിഴങ്ങിന് നമുക്ക് നല്ല വിളവ് കിട്ടിയിരുന്നു. അപ്പം നമുക്കിതുപോലെ ചേമ്പും കാച്ചിലും കിഴങ്ങും ഒക്കെ നട്ടു കൊടുക്കാം. പക്ഷേ
ചെറുകിഴങ്ങും കാച്ചിലും ഒക്കെ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ നമ്മുടെ ചാക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ കാച്ചിലൊക്കെ വള്ളി വീശുമ്പം നമ്മൾ കയറ്റി വിട്ട് കൊടുക്കണം. അങ്ങനെ നല്ല കയറ്റം കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളൂ. അപ്പം സ്ഥലമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ മുറ്റത്തൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ചൂട് കാച്ചിലൊക്കെ വയ്ക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പം ഞാൻ മരത്തിൻ്റെ ചൂട്ടിൽ വെച്ചൊന്നും അല്ല അത് നിറയ്ക്കുന്നത്, നമ്മൾ വീഡിയോ പിടിക്കാൻ സൗകര്യത്തിന് പെട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചാണ് ഇതിപ്പം നിറയ്ക്കുന്നത്. ഈ നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വള്ളിയൊക്കെ വീശി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഇതിനെ മാറ്റി വെച്ച് കൊടുക്കണം. അല്ല ചാക്ക് കൃഷി ചെയ്താലും നന്നായിട്ട് വിളവൊക്കെ കിട്ടും. വേണ്ട പരിചരണമൊക്കെ നമ്മൾ കൊടുത്താൽ മതി. ഇതൊക്കെ ഇച്ചിരി ചാണകപ്പൊടി മണ്ണുമൊക്കെ മിക്സ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. നമുക്കിതിനെ ഉള്ളിലേക്ക് ഇടാം. വേണ്ടോ നമ്മൾ ചാക്ക് വലിയ നീളത്തിലൊന്നും വെച്ച് നമ്മൾ ഫില്ല് ചെയ്യേണ്ട, ഇതുപോലെ മടക്കി വെച്ച് കൊടുത്താൽ മതിയേ. അപ്പം അത്യാവശ്യം നമ്മുടെ കാച്ചിൽ ഇരിക്കാനുള്ള സ്പേസ് ആയിട്ടുണ്ട്. ഇതുപോലെ നടീൽ വകകളൊക്കെ നമ്മളൊന്ന് ചാണകത്തിൽ മുക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മുളയൊക്കെ വരും കേട്ടോ. ഇത് നല്ല ആരോഗ്യമുള്ള ക്ലിപ്പാണ് കണ്ടോ. ഇനി നമുക്ക് ഇനി നമ്മുടെ ചാക്കിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. സ്ഥലമുള്ളവർക്ക് മണ്ണിൽ കൃഷി ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നമുക്ക് വലുതായിട്ട് വീട്ടിലെ സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ചാക്കിലൊരു ചൂട് വെച്ച് കൊടുക്കുകയാണ്. ഇനിയും എനിക്ക് ഇരിപ്പുണ്ട്, അതും കൂടെ നമുക്ക് ബാക്കി നടണം. നട്ടതിന് ശേഷം പുലർത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതുപോലെ എല്ലാ കൂട്ടുകാരുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.